ഞാൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ നിങ്ങളീ ടൈപ്പിംഗും കൂടെ പഠിപ്പിക്കാം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്സിന് തന്നെ ചില ലാബ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാകും കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടത്, പൈത്തൺ കോഡിംഗ് ഒക്കെ ആവും. അപ്പോൾ അത് ടിപ്പിക്കലി കാണുന്ന ഒരു കാര്യം പറയണം. അതായത് നമ്മൾ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ തിയറിയോ അൽഗോരിതം ഫ്ലോ ചാർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ കാണും. അപ്പോൾ അതെഴുതുന്നു, ആൻഡ് പിന്നെ പ്രോഗ്രാം എഴുതി അത് അപ്രൂവൽ വാങ്ങിച്ചിട്ട് പിന്നെ ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് റൺ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തി ഫൈനലായിട്ട് റൺ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതാണ് ലാബിൽ ഐഡിയലി നടക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പുകളാണ് അല്ലേ. അപ്പോൾ അതായത് ആ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം. ആൻഡ് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാം അപ്രൂവൽ വാങ്ങിക്കുന്നു. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടിപ്പിക്കലി അതിനൊരു ഒരു മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്, അതൊരു അര മണിക്കൂറാണ് അതിന് അലോക്കേറ്റ് ചെയ്തേക്കുന്ന സമയം. അപ്പം അത് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചില ആൾക്കാർ ഒരു 30 മിനിറ്റിൽ ചെയ്യും, ചില ആൾക്കാർ ഒരു മണിക്കൂർ എടുക്കും. പിന്നെ ഉള്ളത് എന്താണ്, ടൈപ്പിംഗ് ദ പ്രോഗ്രാമാണ് നമ്മൾ അടുത്തത് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ടിപ്പിക്കലായിട്ടൊരു കോഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ലൈന്, ഒരു മാക്സിമം 50 ലൈന്, പോട്ടെ 100 ലൈൻ, അതിൽ കൂടുതൽ എന്തായാലും നിങ്ങൾ സാധാരണ ഫിസിക്സിൻ്റെ കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യുന്ന കോഡുകൾ 100 ലൈനിൽ ഒരിക്കലും കൂടില്ല. ഞാൻ 10 ലൈനുള്ള കോഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിള്ളേർ ചെയ്യുന്നത്, ടിപ്പിക്കലി ഒരു 30 ലൈനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു കോഡ് എഴുതാനായിട്ട് എത്ര നേരം വേണ്ടി വരും? അപ്പം ഐഡിയലി ഒരു 5 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് അത്രേ എടുക്കാൻ പാടുള്ളൂ ആ ഒരു കുഞ്ഞു കോഡൊന്ന് ടൈപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ കാണുന്നത് പലരും അത് 1 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ആ കുഞ്ഞു പ്രോഗ്രാം, ഒരു 20-30 ലൈനുള്ള പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനായിട്ട് പലരും നല്ലോണം സമയമെടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ആ സ്റ്റെപ്പിൽ, അതായത് ഈ ടൈപ്പ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം എന്താണ്, നിങ്ങളിവിടെ എഴുതി അപ്രൂവൽ വാങ്ങിച്ച അതേ കാര്യം അതേപോലെ നോക്കി ടൈപ്പ് ചെയ്യണം, അല്ലാതെ ആ സ്റ്റെപ്പിൽ നമ്മൾ ഒരു മോഡിഫിക്കേഷനും വരുത്തുന്നില്ല എന്ന് ഓർക്കണം. അതായത് നിങ്ങൾ എഴുതിയേക്കുന്നത് തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അത് ടൈപ്പ് ചെയ്യാനായിട്ട് 5 മിനിറ്റ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ചെയ്യുന്നതെന്താണ്, 1 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈപ്പിംഗ് ഒരു ശീലം ഇല്ലാഞ്ഞിട്ടാണ് അത് ആവശ്യമില്ലാതെ അവിടെ സമയമെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, ഈ എക്സിക്യൂട്ട് ആൻഡ് ട്രബിൾ ഷൂട്ട് എന്നുള്ളൊരു സ്റ്റെപ്പുണ്ടല്ലോ, അതിൽ നമുക്ക് ഒട്ടും സമയം കിട്ടാറില്ല. അതായത് ചെറിയ തെറ്റുകൾ, അതായത് നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോഴേക്കും ഇവിടെ പ്രോഗ്രാം എഴുതി അപ്രൂവൽ വാങ്ങിച്ചു, അപ്പോൾ ആ സ്റ്റേജിൽ എല്ലാ തെറ്റുകളും ഒന്നും നോക്കുന്നില്ല. ഈ അൽഗോരിതത്തിനനുസരിച്ച് തന്നെയാണോ ആ പ്രോഗ്രാം എഴുതിയേക്കുന്നതെന്ന് ഓവറോളായിട്ടാണ് ആ സ്റ്റെപ്പിൽ നോക്കുന്നത്. ആൻഡ് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ, ചെറിയൊരു സിൻടാക്സ് എറർ, അതൊന്നും ആ സ്റ്റെപ്പിൽ അവിടെ നോക്കുന്നില്ല. പക്ഷേ നിങ്ങളത് ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ മനസ്സിലാവുക. അപ്പോൾ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാനായിട്ട് 1 മണിക്കൂർ വേണമെങ്കിൽ എടുക്കാം. ഐഡിയലി ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു എന്താണ് 1.5 മണിക്കൂർ എടുത്തു, ഇവിടെ ഒരു 5 മിനിറ്റ് എടുത്തു, അപ്പോൾ എല്ലാം കൂടെ ഒരു 1 മണിക്കൂർ മതി. ബാക്കി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5-3 മണിക്കൂറാണ്, ബാക്കി സമയം മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്, ഈ എക്സിക്യൂട്ടും ട്രബിൾ ഷൂട്ടും വൈവായും എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാവുന്ന ഈ സമയമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ലാബിൽ കാണുന്നത് അതിന് സമയം കിട്ടാറില്ല. അപ്പം അതാണ് ഒരു വലിയൊരു ഡിഫിക്കൽറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ കോഴ്സ് എടുക്കാനായിട്ടുള്ള എൻ്റെ ഒരു വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതുതന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ ടൈപ്പിംഗ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു കോളേജിലാകുമ്പം കമ്പ്യൂട്ടർ ലാബിൽ നമുക്കത് ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതുമ്പോഴാണെങ്കിലും എന്താണ്, നമ്മൾ വളരെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആക്ച്വൽ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇൻ പ്രാക്ടീസ് അതാണ് ഒരുപാട് സമയത്ത് കാണുന്നത്. അപ്പോൾ അതൊന്ന് ഐഡിയലൈസ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മെയിൻ മോട്ടിവേഷൻ. പിന്നെ ജോബ് എന്ന് പറയുമ്പം ഇപ്പോൾ അങ്ങനെ എന്താണ് ഇത്ര വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് വേണം ഈ ജോലിക്ക് അങ്ങനെയൊന്നും ആരും പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല. പക്ഷേ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏത് ജോലിക്കും നിങ്ങൾ ഈ ടൈപ്പിംഗ് പഠിച്ചിരിക്കുന്നത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചോണം.
ഈ ടൈപ്പിംഗ് പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയറും വെബ്സൈറ്റും ഒക്കെ നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഏറ്റവും മിനിമൽ സെറ്റപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുന്നതെന്നാണ് ഞാനീ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടത് ഒന്ന് ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പോ അത് വേണം, കീബോർഡ്, രണ്ട് എന്താണ് ഒരു ഏകദേശം ഒരു 30 മിനിറ്റൊക്കെ ഒരു ദിവസം വേണ്ടി വരും. അത് കൂടുതൽ എടുക്കരുത്, അത് കുറച്ചെടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 30 മിനിറ്റോ എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ 20 മിനിറ്റോ 15 മിനിറ്റോ ആക്കിക്കും. പക്ഷേ ഒരു കാരണവശാലും എന്താണ് അരമണിക്കൂറിൽ കൂടുതലിരുന്ന് ടൈപ്പ് ചെയ്യരുത്, ഓവർ ഡു ചെയ്യരുത്. കാരണം നമ്മൾ എന്താണ് പുതിയൊരു രീതി പഠിക്കുകയാണ്. അപ്പം നമ്മുടെ കൈക്കൊക്കെ എന്താണ് കുറച്ചൊരു വിശ്രമമൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അരമണിക്കൂറാണ് മാക്സിമം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മളൊരു എന്താണ് ഇത്ര നാൾ കൊണ്ട് പഠിക്കാം അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ചാണ്. ചിലർ എല്ലാ ദിവസവും പഠിക്കുന്നവരുണ്ടാവും, ചിലരാണെങ്കിൽ എന്താണ് ആഴ്ചയിൽ 2 ദിവസമോ അങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കുക. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. വേറെ ഒരു സംഭവം ഇതിനകത്ത് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും ഓർക്കാനുള്ള കാര്യം. എങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ നോട്ട് പാഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ടിൽ നോട്ട് പാഡ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നോട്ട് പാഡ് വരും, ഇതാ ഇത്. അപ്പോൾ നോട്ട് പാഡ് തുറന്നപ്പോൾ ഒരു അൺഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫയലാണ് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ല. ഇത് വേറെ ഫോണ്ടുകൾ സജസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ഓട്ടോ കറക്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം അങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കീബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ എഫ് എയിലും ജെ എയിലും ഒരു കുഞ്ഞു ബമ്പുണ്ട്. ആ കീബോർഡിൽ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അപ്പം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി അടുത്ത് ചെയ്യാനുള്ളത് നമ്മൾ കൈ എങ്ങനെ വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫിംഗർ പൊസിഷനിങ് എന്നാണ് പറയുന്നത്. ഇടത്ത് കയ്യിലെ കുഞ്ഞു വിരൽ അത് എയിൽ വെക്കുക, ഇടത്ത് കയ്യിലെ മോതിരവിരൽ എസിൽ, ഇടത്ത് കയ്യിലെ നടുവിരൽ ഡിയിൽ, ഇടത്ത് കയ്യിൽ ഇൻഡെക്സ് ഫിംഗർ ചൂണ്ട് വിരൽ എഫിൽ. അപ്പോൾ ആ എഫിലാകുമ്പോഴേക്ക് ആ ബമ്പ് ഒന്ന് തൊട്ട് നോക്കണം. അപ്പം ആ എന്താണ് ആ ബമ്പിൽ തൊട്ട് നോക്കിയിട്ടാണ് നമ്മുടെ കൈയുടെ പൊസിഷൻ കറക്റ്റാണോ എന്ന് നമ്മൾ അറിയുന്നത്. അതുപോലെ റൈറ്റ് ഹാൻഡിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡിലെ സ്മോൾ ഫിംഗർ സെമി കോളനിൽ വയ്ക്കുക, സ്മോൾ ഫിംഗർ സെമി കോളനിൽ, മോതിരവിരൽ എല്ലിൽ, നടുവിരൽ കെയിൽ, ആൻഡ് ചൂണ്ട് വിരൽ ജെയിൽ. അപ്പം ഈ ജെയിൽ വെക്കുമ്പോഴും ആ ഒരു ബമ്പ് ഒന്ന് തൊട്ട് നോക്കിയേക്കണം. അപ്പം അങ്ങനെയാണ് നമ്മളുടെ കൈയുടെ പൊസിഷൻ വയ്ക്കുക. അതായത് രണ്ട് കയ്യിലെയും ചൂണ്ട് വിരൽ ആ ബമ്പിൻ്റെ സ്ഥലത്താണ് വയ്ക്കുക. അതായത് എഫ് എയിൽ ഇടത് കൈയുടെ ചൂണ്ട് വിരൽ, വലത് കൈയുടെ ചൂണ്ട് വിരൽ ജെ എയില്, പിന്നെ നടുവിരൽ ഡി എയിലും കെ എയിലും, മോതിരവിരൽ എസിലും എല്ലിലും, ചെറുവിരൽ എയിലും സെമി കോളനിലും. അപ്പോൾ അതാണ് നമ്മളുടെ ഹോം പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പം എന്താ ഈ കാണുന്നതാണ് മൊത്തം ഫിംഗറിനെ പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇതിപ്പം ലേശം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഓരോ ലെസൺ കഴിയുമ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം ആദ്യം നിങ്ങൾ നോർക്കേണ്ടത് ഈ എസ് ഡി എഫ് ജി, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ സെമി കോളൻ എൽ കെ ജെ എച്ച്. അപ്പം അതിനെയാണ് നമ്മൾ ഹോം റോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കറിയാമായിരുന്നു എവിടെയൊക്കെയാണ് ഈ ബമ്പുള്ളത്. ഈ എഫിലും ഒരു ബമ്പുണ്ടായിരുന്നു, ഒരു ജെയിലും ബമ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ചൂണ്ടുവിരൽ രണ്ടും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് ഈ വരി മൊത്തം ടൈപ്പ് ചെയ്യാനാണ് ആദ്യം പഠിക്കുന്നത്. അതിനെ ഹോം റോ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ലെസൺസ് ആയിരിക്കും.